വിവാഹ തട്ടിപ്പ് വീർന്നെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 10,000 വട്ടം പറയണം. ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ എനിക്കും എൻ്റെ ഭർത്താവിനും പോലീസ് സ്റ്റേഷനിൽ, അതായത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ അറിയാം, ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വിദ്യാസാഗർ എൻ്റെ ഭർത്താവാകുന്നതിന് മുന്നേ ഈ വീടുമായിട്ട് രക്തബന്ധമുള്ളൊരു വ്യക്തിയാണ്. അമ്പിളിയെ അനിയത്തിയുടെ സ്ഥാനത്ത് കണ്ട് കൊണ്ട് നടന്ന ഒരു വ്യക്തി. ജയന്റെ പേരിൽ ഈ കേസ് കൊടുത്തതിന് ശേഷം വിദ്യാസാഗർ എന്ന് പറഞ്ഞ ആളിനോട് ജയൻ നല്ല അടുത്ത ബന്ധം, അമ്മയുടെ സഹോദരന്റെ മകനാണ്, എന്റെ മുറച്ചെറുക്കനാണ്, അവൻ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചിട്ട് 2 മാസം അല്ലെങ്കിൽ 1 വർഷം തികച്ചിട്ട് വേറെ പെണ്ണ് തേടി പോകുന്നതല്ല കുടുംബം. അവൻ എത്ര നാൾ കൊണ്ട് കല്യാണം കഴിക്കുന്നു, എത്ര പേരെ കല്യാണം കഴിക്കുന്നു. ജയനെ എനിക്ക് നല്ല രീതിയിൽ അറിയാം, ഈ ഒരു ബന്ധത്തിന് പോകണ്ട എന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഇവൻ പറഞ്ഞതും അതാണ്, എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, ഞാൻ ജീവിച്ച് കാണിച്ചു തരാമെന്ന്. ഇങ്ങനെ ജീവിച്ച് കാണിക്കാനാണ് ആയിരുന്നു അവന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമസ്കാരം. പേരെന്തായിരുന്നു? എന്റെ പേര് അഞ്ജലി ദേവി. അമ്പിളി ദേവി, അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ പുറത്തു വന്നതിന് ശേഷം ആദ്യത്തിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു വിദ്യാസാഗർ എന്നൊരു വ്യക്തിയുടെ പേര്. ആ ഒരു വ്യക്തിയുമായി ചേർത്ത് അമ്പിളി ദേവിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിരുന്നു. വിദ്യാസാഗറിന്റെ ഭാര്യയാണ് താങ്കൾ. എന്താണ് ആദ്യത്തിന് കൊടുക്കാനുള്ള മറുപടി? എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? വിദ്യാസാഗർ എൻ്റെ ഭർത്താവാകുന്നതിന് മുന്നേ ഈ വീടുമായിട്ട് രക്തബന്ധമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ പറയുന്നതിനോട് എനിക്ക് നല്ല രീതിയിൽ തിരിച്ച് പറയാനുണ്ട്. കല്യാണത്തിന് ശേഷം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ എനിക്കും എൻ്റെ ഭർത്താവിനും പോലീസ് സ്റ്റേഷനിൽ, അതായത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ അറിയാം, ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്കെതിരെ. അതായത് അമ്പിളിയുടെ മൂത്ത മകൻ അപ്പൂൻ്റെ ഒരു ഫോട്ടോ, 2 ഫോട്ടോ ജയൻ സ്റ്റാറ്റസ് ഇടുകയും ആ സ്റ്റാറ്റസ് ഇട്ട ഫോട്ടോ എൻ്റെ ഹസ്ബൻഡ് വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തി അമ്പിളിയുടെ മുൻ ഭർത്താവ് ലോവലിന് അത് അയച്ചു കൊടുക്കുകയും ലോവല് അത് FBയിൽ പോസ്റ്റ് ചെയ്യുകയെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നടത്തിക്കൂട്ടാത്ത പ്രശ്നങ്ങളില്ല, അതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ വീടുമായിട്ട് സഹകരിക്കരുതെന്നും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടരുതെന്നും പറഞ്ഞ് ആദ്യത്തിന് അന്നേ ഞങ്ങളെ വിലക്കിയതാണ്. ഇവരുടെ ജീവിതം ഇനിയെങ്കിലും നല്ല രീതിയിൽ പോകട്ടെ എന്ന് കരുതി നമ്മൾ അതെല്ലാം സഹിച്ച ശേഷം ജയിലുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം വന്നിട്ടുള്ള ഫംഗ്ഷൻസ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിലെങ്ങും അണ്ണൻ്റെ മുഖമേ കാണാനില്ല. ഞാനും എൻ്റെ മക്കളും സഹകരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന് കഴിഞ്ഞതിന് ശേഷം അണ്ണൻ ഈ വീടുമായിട്ട് വലിയ സഹകരണമില്ല. പിന്നെ ജയൻ അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിദ്യാസാഗർ എന്ന്. അത്രയും അടുപ്പം ഈ വീടുമായിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവ് എന്നുള്ള ലേബലിൽ പറയല്ല, അമ്മയുടെ ഒക്കത്തിരുന്ന് വളർന്ന മോനാണ്, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വളർന്ന മോനാണ് വിദ്യാസാഗർ. അമ്പിളിയെ അനിയത്തിയുടെ സ്ഥാനത്ത് കണ്ട് കൊണ്ട് നടന്ന ഒരു വ്യക്തി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം 9-ൽ പഠിക്കുകയാണ് അമ്പിളി. സ്വന്തം സഹോദരി എന്നതിൽ കവിഞ്ഞ് പെമ്മക്കളില്ല അവരുടെ വീട്ടിൽ, അവർ 3 ആൺകുട്ടികളാണ്. അനിയത്തി എന്നുള്ള ഒരു രീതിയിലല്ലാതെ കണ്ടിട്ടുകൂടിയില്ല ആ വ്യക്തി. എനിക്ക് നല്ല രീതിയിൽ അറിയാം, 19 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന 2 ആൾക്കാരാണ് ഞാൻ. 2 മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഈ ജയന്റെ പേരിൽ ഈ കേസ് കൊടുത്തതിന് ശേഷം വിദ്യാസാഗർ എന്ന് പറഞ്ഞ ആളിനോട് ജയന് നല്ല വ്യക്തിപരമായ എന്താ പറയുക, ദേഷ്യമുണ്ട്. എവിടെ തരം താഴ്ത്തി സംസാരിക്കാമോ അവിടെ എല്ലാം ഈ മനുഷ്യനെ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഒരു ചാൻസ് പോലും കളയാതെ എവിടെയൊക്കെ വ്യക്തിഹത്യ നടത്താമോ അവിടെ എല്ലാം നടത്തുന്നുണ്ട്. അതിനിത് അവന് കിട്ടിയ ഒരു ചാൻസ്. ഇപ്പോഴാണ് ഞാൻ അവൻ എന്ന് പോലും പറയുന്നത്. ജയൻ എന്നുള്ളൊരു വാക്കല്ലാതെ ഞാൻ വേറെ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ജയ എന്ന് വിളിച്ചു തന്നെ സംസാരിക്കുന്നത്. അന്യരല്ല, അടുത്ത ബന്ധം അമ്മയുടെ സഹോദരന്റെ മകനാണ്, എന്റെ മുറച്ചെറുക്കനാണ്. അദ്ദേഹത്തിനെതിരാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഒറ്റയ്ക്ക് പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ വീടുമായിട്ട് സഹകരിക്കുന്നത്. ജയന്റെ കല്യാണ ശേഷം പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടരുത്, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടരുത് എന്നുള്ള ഒരു അതിനും ഒരു വിഷയമുണ്ടായി. അതിനുശേഷം നമ്മൾ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പം ഈ ഒരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം അമ്പിളി മാത്രമല്ല ഈ വീട്ടിലുള്ളത്, എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ. ഒരു പ്രശ്നം വരുമ്പം ഞങ്ങളല്ലാതെ വേറെ ആരാ ഇടപെടുക? നമുക്ക് ബന്ധുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു സഹോദരി സഹോദരൻ ആ ഒരു രീതിയിലല്ലാതെ ഇവിടെ വേറെ ഒരു രീതിയിലും ഒരു കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്നില്ല. വേറെ ഒന്നും വേണ്ട, പുറത്തിറങ്ങി അന്വേഷിച്ചാൽ മതി. എന്താണ് ഇപ്പോൾ ആദിത്യന് കൊടുക്കാനുള്ള മറുപടി? ആദിത്യന് കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞാല്
കുടുംബം എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കണം. ഇവൻ പറയുന്നല്ലോ ചേച്ചി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന്. ഈ ചേച്ചി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ ഒരു ഭർത്താവിന് പാങ്ങുണ്ടായിരിക്കണം. പച്ച മലയാളത്തിൽ പറയാം, അവൻ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചിട്ട് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം തികച്ചിട്ട് വേറെ പെണ്ണ് തേടി പോകുന്നതല്ല കുടുംബം. അവൻ എത്ര നാളുകൊണ്ട് കല്യാണം കഴിക്കുന്നു, എത്ര പേരെ കല്യാണം കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു. കാര്യങ്ങളെല്ലാം അറിഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് നടത്തി കൊടുത്തതും എല്ലാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബന്ധം വന്നപ്പം ഈ പറയുന്ന വിദ്യാസാഗർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ പറഞ്ഞു ഈ ബന്ധത്തിന് പോകണ്ട പോകണ്ട, ശരിയല്ല. അന്ന് തൊട്ടേ ഇൻഡസ്ട്രിയുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അണ്ണന് നല്ല രീതിയിൽ ജയന്റെ കാര്യങ്ങൾ അറിയാം. ജയനോട് ചോദിച്ചാൽ പറയാം, ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം കള്ളമായ കാര്യമല്ല ഈ പറയുന്നത്. ഈ പറയുന്ന ആളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. ഈ പറയുന്ന വ്യക്തി എന്താണ് പറയുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പറഞ്ഞ് പറയുന്നത് എനിക്ക് നല്ല വ്യക്തമുണ്ട്. എൻ്റെ കൂടെ കഴിയുന്ന ആളാണ് വിദ്യാസാഗർ, കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ ജയനെ എനിക്ക് നല്ല രീതിയിൽ അറിയാം, ഈ ഒരു ബന്ധത്തിന് പോകണ്ട എന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ്, അമ്പിളിയുടെ സഹോദരനാണ് പറഞ്ഞത്. സഹോദരൻ എന്ന രീതിയിൽ പറഞ്ഞ കാര്യം ഈ ബന്ധത്തിന് പോകണ്ട. പിന്നെ അവരെ ആ കല്യാണം കഴിക്കുന്നത് അമ്പിളിയാണ്, അവളുടെ ഇഷ്ടം, അവർക്കത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, കുഴപ്പമില്ല, അവരാണ് ജീവിക്കുന്നത്. ഇവൻ പറഞ്ഞതും അതാണ്, എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, ഞാൻ ജീവിച്ച് കാണിച്ചു തരാമെന്ന്. ഇങ്ങനെ ജീവിച്ച് കാണിക്കാനാണ് ആയിരുന്നു അവന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. വിവാഹ തട്ടിപ്പ് വീരണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 10,000 വട്ടം പറയണം. അത്രയും അമർഷം എനിക്കുണ്ട് എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ കൂടെ താമസിക്കുന്ന ആളിനെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ജയന് ഉള്ള മറുപടി തന്നെയാണ് ഇത്. ഇതൊക്കെ അറിഞ്ഞ ശേഷം വിദ്യാസാഗർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്, ചേച്ചിയോട് എന്താണ് പറഞ്ഞത്? എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങൾക്കകത്ത് ഇടപെടത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാറും, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാറും. എന്തിനതിന് പോകണം, വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിക്ക് മാത്രമാണ് ആ മനുഷ്യൻ മിണ്ടായിരിക്കുന്നത്. ആ മനുഷ്യൻ ആണല്ല എന്ന് പറയുന്നതിനകത്തല്ല കാര്യം. അവൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ആണുങ്ങൾ ഇല്ല എന്നുള്ളത്. ഈ പറയുന്ന അവനാ, ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന ആള് എന്ത് യോഗ്യതയുണ്ട് ഇരുന്ന് സംസാരിക്കുന്നതിന്, എന്ത് കാര്യമുണ്ട് അതിനകത്തിരുന്ന് സംസാരിക്കുന്നതിന്? ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഇനി എനിക്ക് തിരിച്ചെന്തൊക്കെ കാര്യങ്ങൾ ജയന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിത് ഇത്രയും പറഞ്ഞേ പറ്റൂ. ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇന്നും താമസിക്കുന്ന ഒരു ആളാണ്, സന്തോഷമായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. ആദ്യത്തിനെതിരെ നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടല്ലോ. ഇനിയും പുറത്തു വരാനാണ്, എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, ഞാൻ ജീവിച്ച് കാണിച്ചു തരാമെന്ന്. ഇങ്ങനെ ജീവിച്ച് കാണിക്കാനാണ് ആയിരുന്നു അവന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. വിവാഹ തട്ടിപ്പ് വീരണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 10,000 വട്ടം പറയണം. എന്റെ ഭർത്താവിനെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ജയന് ഉള്ള മറുപടി തന്നെയാണിത്. ഓക്കെ, വളരെ നന്ദി.